മാനനീയ ബന്ധുക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ആരാധ്യരായ നാട്ടുകാർ, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ, പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യത്തിനകത്തും പുറത്തും ഇന്ന് ഭാരതത്തിലെ ശ്രദ്ധാവിഷയമായ അഴിമതി എന്ന ദുർഭൂതത്തെ ഈ രാജ്യത്തു നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കുന്നതിനു വേണ്ടി, അതിലേക്ക് ജനശ്രദ്ധ ആകർഷിച്ച് സമരം നടത്തിയ അന്നാ ഹസാരെജിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ആ ഉദ്ദേശിച്ച രൂപത്തിൽ തന്നെ വിജയം നേടുന്നതുവരെ ഇനിയും വേണ്ടി വന്നാൽ സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്നതുമൊക്കെ രാജ്യത്തിനകത്തും പുറത്തും ഇതുപോലുള്ള പരിപാടികൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീകൃഷ്ണപുരം താലൂക്കില് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നേരത്തെ ഇവിടെ മുൻ പ്രഭാഷണത്തിൽ ചൊല്ലി സൂചിപ്പിച്ചതുപോലെ ഒരു അനക്കുകാരന്റെ വാക്കിന് പോലും ചെവി കൊടുത്ത ഭരണകൂടങ്ങളെ സൃഷ്ടിച്ച നാടാണ് ഭാരതം. ഭാരതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അവകാശപ്പെടാം. ഒരു പക്ഷേ ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീഴുന്നതിന് മുൻപ് ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഭാരതമായിരിക്കാം ആയിരിക്കാം എന്നല്ലാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് ശാസ്ത്ര നേട്ടങ്ങൾ ഭാരതത്തിനുണ്ട്. പക്ഷേ ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്ര നേട്ടങ്ങളുടെ പേരിലല്ല, ഭാരതത്തിന്റെ ധനധാന്യ സമ്പദ് സമൃദ്ധിയിലല്ല. ഇന്നത്തെ ദാരിദ്ര്യ വ്യവസ്ഥയൊന്നായിരുന്നില്ല ഭാരതത്തിന് ഇന്നലെ. ലോകത്ത് ഏറ്റവും സമ്പദ് സമൃദ്ധമായ രാജ്യമായിരുന്നു ഭാരതം. കാരണം വിദേശികളായ സായിപ്പന്മാരെ ഒരു നൂറ്റാണ്ട് കാലം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങി പൊങ്ങിക്കാൻ സാധിച്ചവരാണ് നമ്മൾ. നമ്മുടെ സമൃദ്ധി കൊണ്ടാണ് ഇന്ത്യ തിരഞ്ഞ് സായിപ്പന്മാരോട് എത്തിയത്. അപ്പൊ ആ ധനധാന്യ സമ്പദ് സമൃദ്ധി കൊണ്ടല്ല ഭാരതം ലോകത്തിന് മുന്നിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത്, മറിച്ച് ഇതൊരു ധർമ്മരാഷ്ട്രം എന്നതുകൊണ്ട്. ഈ രാഷ്ട്രത്തിന്റെ അടിത്തറ ധർമ്മത്തിലാണ്. ഈ രാജ്യം ഉണ്ടാക്കിയത് രാജാക്കന്മാരല്ല, പട്ടാളക്കാരല്ല, ഭരണഘടനയല്ല, മറിച്ച് ഈ രാഷ്ട്രം ജനിച്ചത് നിലനിൽക്കുന്നത് ധർമ്മത്തിലാണ്. ഇവിടെ ഓരോ ഭരണകർത്താവും അത് എണ്ണം കൊണ്ട് രാജാവാകുന്നവരാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണെങ്കിലും ആരാണെങ്കിലും ധർമ്മദണ്ഡിന് വിധേയമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ധർമ്മദണ്ഡിനെ, ആ ദണ്ഡനം ഭയന്നുകൊണ്ട് അതിന് കീഴടങ്ങിയാണ് ഓരോ ഭരണകർത്താവും ജീവിക്കേണ്ടത് എന്ന സന്ദേശവുമാണ് ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ളത്. സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു തന്നെ ഭൂമിയിൽ അവതരിച്ച് ശ്രീരാമചന്ദ്രനായും ശ്രീകൃഷ്ണ ഭഗവാനായും എല്ലാം ഈ ഭൂമിയിൽ ധർമ്മരക്ഷ നടത്തുമ്പോഴും അവർ ധർമ്മത്തിന് വിധേയരായിരുന്നു. ശ്രീരാമചന്ദ്രൻ എന്ന അയോധ്യാപതി രഘുകുലാധിപൻ, അദ്ദേഹം വസിഷ്ഠന്റെ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വരി പോലും, ഒരക്ഷരം പോലും നീങ്ങിയിരുന്നില്ല എന്നുള്ളതിന് രാമായണം നമുക്ക് സാക്ഷ്യം നൽകുന്നു. ഇത്തരത്തിൽ ധർമ്മത്തിൽ ജനിച്ച്, ധർമ്മത്തിലൂടെ മുന്നോട്ട് നീങ്ങി ധർമ്മത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകേണ്ട ധർമ്മരാഷ്ട്രമായ ഭാരതം, ഇത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും തലകറങ്ങി താഴെ വീണുപോയി, ദൈവമേ ഇത് എത്ര പൂജ്യമാണെന്ന് ചോദിച്ചു. അഴിമതി കഥ മുന്നിലെത്തിയപ്പോ വായിക്കാൻ കിട്ടുന്നില്ല. പണ്ട് എം പി ക്ലാസ്സിൽ സ്ഥാനം തിരിച്ചെഴുതാൻ ഒറ്റ 10, 100, 1000 ലക്ഷം, 10,000 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞ് അക്കം സ്ഥാനം തിരിച്ചെഴുതാൻ പറഞ്ഞ കണക്കില് അന്ന് പോലും നട്ടം തിരിയാത്ത സുപ്രീം കോടതി ശരിക്കു പറഞ്ഞാൽ തല കറങ്ങി താഴെ വീണു, ഇതെത്ര പൂജ്യമാണ്, ഇതെത്ര പൂജ്യമാണ് എന്ന് ചോദിച്ച് സുപ്രീം കോടതി തലകറങ്ങി വീണപ്പോ ഈ ഭാരതത്തിലെ 80% ഒരു ദിവസം $2 US ഡോളറിന് പോലും വകയില്ലാത്തവരായി, നേരത്തെ പറഞ്ഞ വയറ് മുറുക്കി കയറ്റാനൊരു വയറ് പോലും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് $1,486 ബില്യൺ കള്ളപ്പണമായി ഇന്ത്യയുടെ പല നേതാക്കളുടെയും പേരില് സ്വിസ് ബാങ്കിൽ കിടക്കുന്നത് എന്ന സത്യവും. അത്തരത്തിൽ ഒരുപാട് ഒരുപാട് സത്യങ്ങൾ ഭാരത മനസ്സിനെ തൊട്ടുണർത്തി. 1757 ഏകദേശം ഏതാനും 10 ആണ്ടുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ 1750 ശേഷം ഇന്ത്യ കീഴടക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാരെ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ സായിപ്പിന് മുന്നിൽ അമ്പരന്ന് നിന്ന ഭാരതം ഉടനെ തന്നെ ഓടിച്ചില്ല. കാരണം ശിശുപാലന്റെ 100 തെറ്റുകൾ ക്ഷമിക്കുമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാനാണ് അവർക്ക് വഴികാട്ടി. ശിശുപാലന്റെ 100 തെറ്റുകൾ ഞാൻ എണ്ണി പോർക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ 100-ാമത്തെ തെറ്റ് അത് മുറുക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സന്നദ്ധമല്ല എന്നുള്ളത് ശിശുപാലന്റെ കഥയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ബ്രിട്ടീഷുകാരനെ നോക്കി ഗതികെട്ട ഭാരതം അവസാനം തന്നി ഓടിക്കാത്തക്ക അവസ്ഥയിലേക്ക് വളർന്നു. ഇതുപോലെ അല്പം സ്വല്പമൊക്കെ കണ്ട് 1947 ശേഷം ഇതുവരെ നന്നാകും 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 എന്ന പ്രതീക്ഷയിൽ ഇരുന്ന ഭാരതം, ആ ഭാരതീയം അവന്റെ മുഖത്ത് വീണ്ടും വീണ്ടും കാക്കളി
നിർത്തപ്പെട്ടവർ വയർ മുറുക്കി കെട്ടാൻ വയറില്ലാത്തവൻ ഉണർന്നു. അവന്റെ പ്രതിനിധിയായി അണ്ണ ഹസാരെ അതിനു മുൻപ് ബാബാ രാംദേവ് ജി, ബാബാ രാംദേവ് ജി 2 വർഷമായി അഴിമതിക്കെതിരായ സമരം ഭാരതം മുഴുവൻ നയിച്ചുകൊണ്ടിരുന്നു. അഴിമതിക്കെതിരായ ഒരു ജനമനസ് ബാബാ രാംദേവ് ജി, ആധ്യാത്മികതയിൽ ഊന്നിയ ഒരു ജനമനസ് കഴിഞ്ഞ 2 വർഷമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ തൊട്ട് ഉണർത്തിക്കൊണ്ടുവരികയാണ്. ആ ബാബാ രാംദേവ് ജി, അണ്ണാ ഹസാരെ ജി തുടങ്ങിയവർ ഈ പാവപ്പെട്ടവന്റെ പ്രതിനിധിയായി സമരത്തെ നയിക്കാൻ തയ്യാറാണ്. ഈ സമയത്ത് ബാബാ രാംദേവ് ജി ആണെങ്കിലും അണ്ണാ ഹസാരെ ആണെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പറഞ്ഞു വഴത്തി ആ സമരത്തെ കണക്കിലെടുക്കണ്ട, തല്ലി ഒഴിക്കണം. കാരണം അത് RSS-കാരാണ് അതിന്റെ പിന്നിലുള്ളത്. ആ സമരത്തിന് പിന്നിൽ RSS-കാരാണ്. ബാബാ രാംദേവ് ജിയെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് RSS-ആണ്. അണ്ണാ ഹസാരെ ജിയെ കൊണ്ട് സമരം ചെയ്യിക്കുന്നത് RSS-ആണ്. പെടശീലയ്ക്ക് പിന്നിൽ RSS-ആണ്. അതിന്റെ പുറത്ത് കാണുന്ന മുഖമാണ് അണ്ണാ ഹസാരെ ജി. അണ്ണാ ഹസാരെ ജിയെ നമ്മൾ കേട്ടിരിക്കുന്നത് ഗാന്ധിയനാണ്. ഒരു ഗാന്ധിയൻ RSS-ന്റെ മുഖമായി കൊണ്ട് രാംലീല മൈതാനത്ത് നിരാഹാരം അനുഷ്ഠിക്കാൻ തയ്യാറായെങ്കിൽ ഒട്ടും സംശയിക്കണ്ട, ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നു എങ്കിൽ ഒരു ഗാന്ധിയൻ അണ്ണാ ഹസാരെ ജി RSS-ന്റെ മുഖമായി സമരം ചെയ്യുന്നു എന്ന് പറയേണ്ട ഗതികേടുണ്ടായ കോൺഗ്രസ്സുകാരൻ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നു എങ്കിൽ ഒരു സംശയവും വേണ്ട, ഭഗവത് പതാകയ്ക്ക് മുന്നിൽ വണങ്ങിക്കൊണ്ട് ആ സമരം നടക്കുന്ന ഗാന്ധിജി ആയിരിക്കും. കാരണം സ്വന്തം പേര് ദുരുപയോഗം ചെയ്തിട്ട്, ഗാന്ധിജിയുടെ പേര് ദുരുപയോഗം ചെയ്ത് ഒരുപാട് ജീവിടെ കേൾക്കുന്നു. ഇന്ദിരാജി, സോണിയാജി, രാഹുൽജി, 2G, 3G അങ്ങനെ ഒരുപാട് ജീ കേട്ട് മടുത്തപ്പോ ഇതിൽ ഏത് ജിയെ പറ്റിയാ ജയ് പിടിക്കണമെന്ന് അറിയാതെ കോൺഗ്രസ്സുകാരൻ ബുദ്ധിമുട്ടുക. കാരണം 2G എന്ന് പറഞ്ഞപ്പോൾ അവൻ ഏറ്റവും വിളിച്ചു കീ ജയ്, കാരണം സോണിയാജിയുടെ വരാൻ പോകുന്ന പേരക്കുട്ടിയാണോ എന്ന് ചോദിച്ചിരുന്നു. എല്ലാവരും ജയ് വിളിച്ചോളണം എന്നുള്ളതാണ്. അപ്പൊ ഈ 2G എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്തോ ഒരു ജി ആണെന്ന് വിചാരിച്ചത് കീ ജയ് എന്ന് അതിനും വിളിച്ചുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ 2G-ക്കും 3G-ക്കും ഒക്കെ ജയ് പിടിക്കുന്ന കോൺഗ്രസ്സുകാരൻ അറിയില്ല, സ്വന്തം പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഗാന്ധി ശിഷ്യരെന്ന് അഭിമാനിച്ചുകൊണ്ട് ഇത്രയും നെറികേടുകൾ കഴിഞ്ഞ 6.5 ഈ ഭാരതാംബയ്ക്ക് മേൽ കാട്ടിക്കൂട്ടിയതിനെതിരെ സംശയിക്കേണ്ട, ഭഗവത് പതാകയ്ക്ക് മുന്നിൽ വണങ്ങിക്കൊണ്ട് ഗാന്ധിജി തന്നെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു സമരം നടത്തുമായിരുന്നു എന്നുള്ളത് ഗാന്ധിജിയുടെ ജീവിതം പഠിച്ച ആർക്കും അറിയാം. പിന്നെ ഗാന്ധിയൻ RSS-ന്റെ മുഖമായി വരാതിരിക്കൂ. ഈ രാഷ്ട്രത്തെ പരംവൈഭവത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്, അതിൽ നിന്ന് ആശയവും ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് അഥവാ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്ക് ഈ നാട് അഴിമതിയിൽ മുങ്ങിക്കാരുമ്പോൾ ഇതിനെ പരംവൈഭവത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടപ്പോ ആദ്യം തുടച്ചു നീക്കേണ്ടത് അഴിമതിയാണ് എന്നതിന് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ച ഈ ഭാരതത്തിന്റെ അഴിമതി, അത് ഓപ്പറേഷൻ നടത്തി മുറിച്ചു മാറ്റേണ്ടിടത്ത് മുറിച്ചു മാറ്റണം, കീമോ നടത്തേണ്ടിടത്ത് നടത്തിയിരിക്കണം. കാരണം അടിമുടൽ മുടി വരെ ഇത് ഗ്രസിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ബാബാ രാംദേവ് ജിയെയോ അണ്ണാ ഹസാരെ ജിയെയോ ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് ആ ആർത്തുകൂടുന്ന ആൾക്കൂട്ടത്തിന് പിന്നില് അല്ലെങ്കിൽ അവർക്കുള്ള ആശയവും ആവേശവും കൊടുത്തുകൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം നിലനിന്നത്, തീർച്ചയായും ഇത് ഒഴിവാക്കാതെ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്താ ഭാരതത്തിന് ഇല്ലാത്തത്? വലിപ്പത്തിൽ 7-ാം സ്ഥാനം, ജനസംഖ്യയിൽ 2-ാം സ്ഥാനം, ധാതു സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതം, നിറയ്ക്കാനുള്ള ഒരു വയർ മാത്രമല്ല പ്രവർത്തിക്കാനുള്ള 2 കൈകളുമായി ഈ ഭൂമിയിൽ പിറന്നു വീണവരാണ് ഇവിടുത്തെ 115 കോടി ജനങ്ങൾ. ജനസംഖ്യ ഒരു ശാപമായത് കൊണ്ടല്ല ഭാരതം വീണ്ടും വീണ്ടും അധപതനത്തിലേക്ക് നീങ്ങുന്നത്. ഈ നിറയ്ക്കുന്ന ഓരോ നിറയ്ക്കാനുള്ള ഓരോ വയറും പ്രവർത്തിക്കാനുള്ള 2 കൈകളുണ്ട്. ജനനക ധാതു സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമാണ് ഈ നാട്, ശരിക്കും ഈശ്വരൻ അനുഗ്രഹിച്ചൊരു നാട്. പക്ഷെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ അവിടെ എത്തി. ഈ നാടിനെ നെയ്യൂറ്റിയ കരിമ്പിൻ്റെ പോലാക്കി മാറ്റിയ ബ്രിട്ടീഷുകാർ, ഇന്ത്യയുടെ പണം കൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയത് നമുക്കറിയാം. ഇന്ത്യയുടെ പണം ഒന്ന് മാത്രമാണ് ബ്രിട്ടനെ നയിച്ചത്. പക്ഷെ എന്നിട്ടും അങ്ങനെ നെയ്യൂറ്റി കുടിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ 4000 പവൻ ഇന്ത്യയുടെ ബജറ്റിലെ ഇന്ത്യയുടെ ഖജനാവിനും മിച്ച പണമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റ് ഖജനാവാണ് പിന്നീട് വന്ന നെഹ്റു ഗവൺമെന്റിനെ ഏൽപ്പിച്ചുകൊണ്ട് അവര് സ്ഥലം വിട്ടത്. അവർ ഇങ്ങനെയൊക്കെ ഊറ്റി കുടിച്ചിട്ടും ബാക്കിയുണ്ടായിരുന്നു, ഇത്രയൊക്കെ നീരൂറ്റി കുടിച്ചിട്ടും ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി അല്ല. ഈ 6.5 പതിറ്റാണ്ട് കൊണ്ട് എവിടെ എത്തിച്ചു? ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ആകെ കടത്തിന്റെ 13 ഇരട്ടി കള്ളപ്പണം സ്വിസ് ബാങ്കുകളിൽ.
ഇന്ത്യയുടെ ആകെ വിദേശ കടത്തിന്റെ 13 ഇരട്ടി. ഇവിടെ ജനിച്ചു വീഴ്ത്തിയ ഓരോ കുട്ടിയും ലക്ഷക്കണക്കിന് രൂപയുടെ കടവും നേടിയിരിക്കുന്നു. കടത്തിൽ ജനിച്ച് കടത്തിൽ വളരുന്നവനായിട്ട് അല്പവിശ്വാസമില്ലാതെ അന്തസ്സില്ലാതെ ജീവിക്കേണ്ടവനായി നമ്മളെ മാറ്റിയതാണ്. ഈ രാജ്യത്തിന്റെ സർവ പുരോഗതിയുടെയും ക്രെഡിറ്റ് കോൺഗ്രസ് എന്നുള്ളതാണ്. എട്ടുകാരി മക്കൂന്നയെ പോലെ മതേതരത്വം അതിന്റെ ആളും ഞമ്മളാണ്. മതേതരത്വം എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. സോഷ്യലിസം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. ഇവിടെ ഇവിടുത്തെ തീവണ്ടി പാതകളുടെ നീളം കൂടിയുണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. ഭാരത മാനവ ശക്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളും ഞമ്മളാണ്. ഇങ്ങനെ പണ്ട് മീനാക്ഷിയുടെ ഗർഭത്തിന്റെ ആളും ഞാനും മീനാക്ഷി മണിക്കര ആനയല്ലേ, മണിക്കര ആനയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം വരെ ഞാനാണ് എന്ന് ഏറ്റെടുത്ത എട്ടുകാരി മമ്മൂഞ്ഞയെ പോലെ ഈ നാടിന്റെ സർവ പുരോഗതിക്കും ആസ്ഥാനം അടിസ്ഥാനം ഞങ്ങളാണെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വിസ് ബാങ്കിൽ കിടക്കുന്ന 1486 കോടി രൂപയുടെ കള്ളപ്പണത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാം? ഇവിടെ അടിമുടി ബാധിച്ചിരിക്കുന്ന അഴിമതിയുടെ ഉത്തരവാദിത്വം ആർക്കാം? ധർമ്മരാഷ്ട്രമാകേണ്ടിയിരുന്ന ഭാരതത്തിൽ നിന്ന് രാമസങ്കല്പം തുടച്ചു നീക്കാൻ പരിശ്രമിച്ച കോൺഗ്രസിന് ധർമ്മരാഷ്ട്രം എന്ന സങ്കല്പവും അവർക്ക് തുടച്ചു നീക്കണമായിരുന്നു. അവർക്ക് പറയാൻ കഴിയോ ഈ അഴിമതിയുടെ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾക്ക് അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്നുള്ളത്? ഈ പുരോഗതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനേക്കാൾ മുൻപ് അവരേറ്റെടുക്കേണ്ടത് ഈ നാടിനെ അടിമുടി അഴിമതിയിൽ കുളിച്ച് ഇവിടുത്തെ പുരോഗതിയെ ഒന്നുമല്ലാതെ തടഞ്ഞു നിർത്തിയതിന്റെ ഉത്തരവാദിത്വവും അവർക്കാണ്. നമ്മൾ എവിടെ എത്തണമായിരുന്നു ചിന്തിച്ചു നോക്കുക. 1945 ആറ്റം ബോംബ് സ്ഫോടനത്താൽ നാമാവശേഷമായ ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായിരുന്ന ജപ്പാൻ ഒരുപക്ഷെ ശ്മശാന ഭൂമിയാക്കി മാറ്റിയ ചാരം കൊണ്ട് മൂടിയ ജപ്പാൻ, ചാരത്തിൽ നിന്ന് പറന്നുയരുന്ന ഫിനിക്സ് പക്ഷി എന്നതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് വേട്ടയാടിയിട്ട് ജപ്പാൻ വളർന്നു. ഏഷ്യയിലെ 1 നമ്പർ ശക്തിയായിട്ട്, വ്യാവസായിക ശക്തിയായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് ജപ്പാൻ വളർന്നു. തങ്ങൾക്ക് മേൽ ആറ്റം ബോംബിട്ട് അമേരിക്കയ്ക്ക് മുന്നിൽ നിവർന്നു നിൽക്കാൻ ജപ്പാൻ സാധിച്ചു. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഒരുപിടി ചാരമായപ്പോ ആദ്യമായിട്ട് ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് ജപ്പാൻ മധുരമായ പ്രതികാരം കിട്ടി. തങ്ങളുടെ വളർച്ച എന്തെന്ന് കാണിച്ചു കൊടുത്തു. 1945 നാമാവശേഷമായ ജപ്പാൻ ഇങ്ങനെ ഉടന്നെഴുതി. 1948 ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്താൽ മാത്രം രൂപം കൊണ്ട ഇസ്രായേൽ എന്ന രാജ്യം ചുറ്റുമുള്ള 10-12 ശത്രുരാഷ്ട്രങ്ങൾക്കിടയില് എന്നും എന്നും യുദ്ധങ്ങളും തീവ്രവാദ ഭീഷണികൾക്കും നിലവിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് സൈനികമായിട്ട് ഇസ്രായേൽ വളരുകയായിരുന്നു. ചുറ്റുമുള്ളവർക്ക് തൊടാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിലേക്ക് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഓടിക്കൂടിയവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഇസ്രായേൽ എന്ന രാജ്യം, വെറുമൊരു യു എൻ ചാർട്ടർ പ്രകാരം മാത്രം ഉണ്ടാക്കിയ ആ രാജ്യം എല്ലാവിധ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് അവർ വളർന്നു. ഇന്ത്യക്കൊപ്പവും ഇന്ത്യക്ക് ശേഷവും സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും നമ്മളെക്കാൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ ദൈവം അനുഗ്രഹിച്ച എല്ലാം ഉണ്ടായിട്ടും എന്റെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോയത്, അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അതിന്റെ ഏറ്റവും അവസാനമായി നടത്തപ്പെടുന്ന പോലെ AICC സമ്മേളനമോ ക്യാബിനറ്റ് മീറ്റിങ്ങുകളോ ഒക്കെ തീഹാർ ജയിലിൽ നടത്തത്തക്ക വിധത്തിലേക്ക് നേതാക്കൾ ഒന്നൊന്നായി പോകുമ്പോഴും പോകേണ്ടവർക്ക് യാതൊരു കൂസവുമില്ല. പോകേണ്ടവരല്ല പോകുന്നത്, ബിനാമിമാരെ കാര്യസ്ഥന്മാരെ അവരെ പോകുന്നുള്ളൂ. ചെയ്യിക്കുന്നവരിപ്പോഴും പുറകിൽ സമർത്ഥമായി നിൽക്കുന്നു. ചെയ്യിക്കുന്നവർക്ക് നേരെ വിരല് ചൂണ്ടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ അന്വേഷണത്തിന് വേണ്ടിയാണ്. വേണ്ടപ്പെട്ടവരുടെ നേരെ ഇപ്പോഴും നീങ്ങുന്നില്ല. 2G 3G പലതും പറഞ്ഞ് രാജാമാർ അകത്തായി, റാണിയെ പറ്റിയോ? രാജാകത്തായി, പക്ഷെ റാണിയെ പറ്റി രാജ്യം ചിന്തിക്കുന്നില്ല. പ്രധാനമന്ത്രിക്ക് നേരെ പല വിരലുകളും തോന്നുന്നു, നീങ്ങുന്നു. നേരത്തെ പല അന്വേഷണങ്ങളും തെളിയുന്നത് ചെന്നെത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാ. പക്ഷേ പാവയ്ക്ക് നേരെ വരുന്ന ചൂണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിൽ പാവക്കൂത്തുണ്ട്. പാവയ്ക്ക് നേരെ വരുന്ന ചൂണ്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പാവയുടെ ചരടിയിരിക്കുന്നയാളെ തലശ്ശേരിക്ക് പറയുന്നുണ്ട്, ആ ചരടിയിരിക്കുന്നയാളുടെ നേരെ പോകുന്നില്ല. ചരടിയിരിക്കുന്നയാൾ ഇപ്പോഴും എവിടെയൊക്കെയോ സുരക്ഷിതമായിരിക്കുന്നു. അവിടെ തൊടാൻ പലർക്കും ഭയമുണ്ട്. അവിടെ പറ്റിയൊരു അഭിപ്രായമില്ല. യുവരാജാവ് നാട് മുഴുവൻ നടക്കുന്നു, പപ്പടവട നിന്നു. അതിനപ്പുറത്തേക്ക് പത്രക്കാർക്ക് അത് മാത്രമാണ് എത്ര പപ്പടവട നിന്നു യുവരാജാവ്. അല്ലെങ്കിൽ മാഡം എന്തെങ്കിലും ഇത്തരം വാർത്തകൾക്കപ്പുറത്തേക്ക് രാജാക്കന്മാർക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന റാണിമാരെ തൊടാൻ, റാണിമാരെ പറ്റി പറയാൻ ഭയമാണ്. ഈ നാടിലെ പട്ടിണി പാവങ്ങളെ കണ്ടിട്ട് സ്വന്തം ഉടുതിരി പോലും വെട്ടിച്ചുരുക്കി അർദ്ധനഗ്നനായി നടന്ന ഗാന്ധിജിയുടെ പാരമ്പര്യം പേറുന്നവര്, ആ ഗാന്ധിജിയുടെ പേരെടുത്ത് ഉപയോഗിക്കുന്നവര്, ജവഹർലാൽ നെഹ്റുവിന്റെ പേരില്, ഇന്ദിരാഗാന്ധിയുടെ പേരില്, രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള
ശതകോടി കണക്കിന് ആസ്തിയുള്ള ട്രസ്റ്റ് എങ്ങനെ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നു.